ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത കുൽഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്ര ടേസ്റ്റുള്ള കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്രയും ടേസ്റ്റുള്ള വേറെ കേക്ക് കേക്കില്ലാന്ന് തന്നെ പറയാം അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ സിസ്സിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ടേസ്റ്റ് പറയുന്നത് കേട്ടിട്ട് ഞാൻ അന്നേ ഉറപ്പിച്ചതായിരുന്നു അവൻ്റെ ബർത്ത്ഡേക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു ഫില്ലിങ്ങാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു കപ്പ് പാൽ ഞാൻ ഒരു പാനിലേക്ക് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാലിലേക്ക് അരക്കപ്പ് കണ്ടെൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാല് നല്ല പോലെ വറ്റി വരണം ഒരു കപ്പ് പാല് അരക്കപ്പാകുന്നത് വരെ നല്ല പോലെ വറ്റിച്ചെടുക്കുക അങ്ങനെ അരക്കപ്പായതിനു ശേഷം ഞാനിവിടെ അരക്കപ്പ് അളവിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഞാൻ കാൽ കപ്പ് ബദാമും അതുപോലെ തന്നെ പിസ്തയും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് ബദാമും പിസ്തയും റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായ് നല്ല പോലെ തന്നെ പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തിളച്ച് വരുന്നതിൽ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒരു ടീസ്പൂണോളം എടുക്കുക അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നല്ല പോലെ തന്നെ കുറുകി വരാൻ വേണ്ടിയിട്ടാണ് അപ്പം അതും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ സൈഡൊക്കെ ചെറിയ ചെറിയ കുമിളകൾ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു പരുവമതി ഈയൊരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത് നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് കുറഞ്ഞൊരു ലൂസ് പരുവത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ സെറ്റായി കിട്ടും നല്ലപോലെ തന്നെ കുറുകി കെട്ടും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഈ ഒരു സ്റ്റേജ് എത്തിയാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇത് നമ്മൾ ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് രണ്ട് തവണയായിട്ട് ബേക്ക് ചെയ്തിട്ടുള്ള കേക്കാണിത് വൺ കെ ജി ആണ് വരുന്നത് ഹാഫ് കെ ജി ഹാഫ് കെ ജി അങ്ങനെ രണ്ട് ടിന്നിലായിട്ട് രണ്ട് പ്രാവശ്യം എടുത്തിട്ടുള്ള ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്പോഞ്ചിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തായെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് ക്രീം വെച്ചിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ ചെറിയൊരു കേക്ക് ബോർഡ് നടുവിലായിട്ട് ഒരു ഹോൾ കുത്തിയതിന് ശേഷം ഞാൻ വലിയൊരു കേക്ക് ബോർഡിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടു ടയർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ടയർ വെക്കുന്നതിന് സമയത്ത് നമ്മൾ സ്റ്റിക്ക് കുത്തി കൊടുക്കുന്ന സമയത്ത് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഒന്ന് പിടിക്കാനൊരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയൊരു ബോർഡ് ആ കേക്കിൻ്റെ അതേ അളവിൽ തന്നെ ഒരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്കിൽ ഇതുപോലെ ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ക്രീം എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കാം അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടില്ല അപ്പോൾ എല്ലാം കൂടെ ആയാൽ വീഡിയോ ലെങ്ത്ത് കൂടുന്നു കരുതിയിട്ടാണ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്താത്തത് അതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തായ ലിങ്കിടാം കണ്ടു നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുൽഫിയുടെ മിക്സ് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ബാലൻ നൈഫ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്നും ഒരുപോലെ ആക്കി കൊടുക്കാം ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലപോലെ വെറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം അതുപോലെ സൈഡിലും മുകളിലൊക്കെ ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓരോ ലെയറും ചെയ്തെടുക്കുന്ന സമയത്ത് സൈഡും കൂടെ ഇതുപോലെ ലെവൽ ചെയ്തെടുക്കുക നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഐസിങ് ചെയ്യാൻ വേണ്ടി പറ്റും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ കുൽഫിയുടെ മിക്സ് നല്ല അടിപൊളി ടേസ്റ്റാണ് കുൽഫി കേക്കിൻ്റെ ടേസ്റ്റിനെ നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സാണ് ഈ മിക്സ് നമുക്ക് നല്ല പോലെ തന്നെ എല്ലായിടത്തും ആക്കി കൊടുക്കാം അപ്പോൾ എത്രത്തോളം നമ്മൾ കൂട്ടുന്നുണ്ട് അത്രത്തോളം നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റും കൂടും അങ്ങനെ ഓരോ ലെയറും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ കേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പോൾ ഞാൻ പൈപ്പ് ക്രീം ആക്കിയതിന് ശേഷം കേക്ക് മുഴുവനായിട്ട് ഇതുപോലെ ക്രീം വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബാലൽ നൈഫ് വെച്ചിട്ട് കേക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ പൈപ്പ് മേഗിൽ വെച്ചിട്ട് ഇതുപോലെ ക്രീം എന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഐസിങ് ചെയ്യാൻ വേണ്ടി പറ്റും ബാൽ നൈഫ് വെച്ചിട്ട് ചെയ്യുന്ന ഒന്നും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ പൈപ്പ് ക്രീം ആക്കിയതിന് ശേഷം എല്ലായിടത്തും ആക്കി കൊടുക്കുന്ന സമയത്താണ് അപ്പോൾ നമ്മുടെ കേക്കിൽ ക്രീം ആക്കുന്ന സമയത്ത് ഇതുപോലെ ബാൽ നൈഫിൽ പിടിച്ചിട്ടുള്ള ക്രീം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതിന് ശേഷം മാത്രം നമ്മൾ രണ്ടാമതും കേക്കിലേക്ക് ബാലൻ നൈഫ് യൂസ് ചെയ്യാം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ള ഐസിങ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ഓരോ തവണ നമ്മൾ കേക്കിൽ ക്രീം ബാലൻ നൈഫിലാകുന്ന സമയത്തും ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വീണ്ടും കേക്കിലേക്ക് ഉപയോഗിക്കുക അങ്ങനെ ഇളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് മുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാലൻ നൈഫ് വെച്ചിട്ട് നല്ലപോലെ ലെവൽ എഴുതെടുത്ത ശേഷം ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലെവൽ എഴുതി സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടും അപ്പോൾ ഒരു കുൽഫിയുടെ കേക്ക് ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ യെല്ലോ കളറാണല്ലോ നമുക്ക് കേക്കിന് വേണ്ടത് അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ കളറ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കളറ് നമ്മുടെ വയറ്റിൽ ചെന്നാൽ നമുക്ക് കേടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്യാം ഇതുപോലെ കേക്ക് മുഴുവനായിട്ട് ഫിനിഷിങ് ചെയ്തെടുത്ത ശേഷം എത്രയാണോ നമുക്ക് ക്രീം വേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം കുറച്ച് ക്രീം മാത്രം കളറ് ചേർത്തിട്ട് അത് ഇതിന് മുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്രീമിൽ മാത്രം കളറ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമില്ല ഇല്ല അപ്പം ഞാൻ ഇതുപോലെ കേക്ക് നല്ലപോലെ തന്നെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് മുമ്പ് ഞാൻ രാസമലയുടെ കേക്ക് ചെയ്തപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഒരല്പം ക്രീം എടുത്തിട്ട് അതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രാസമലയും കുൽഫിയൊരു പോലെ രണ്ട് കേക്കിനും കൂടെ ഉള്ള ക്രീമാണ് ഇത്ര എടുത്തിട്ടുള്ളത് ഈ ഒരു ക്രീം മാത്രം മതി രണ്ട് കേക്കും നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കുറഞ്ഞ ലൈറ്റ് യെല്ലോ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ രണ്ട് ഡ്രോപ്പ് യെല്ലോ കളറ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ കുറഞ്ഞ നല്ലവണ്ണം ലൈറ്റ് കളറായിട്ടാണിത് കിട്ടുന്നത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്നും കൂടെ ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടെ കളർ കൂടി കിട്ടും എന്നിട്ട് നമുക്കിത് എടുക്കാം അപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് അപ്പോൾ ഒന്നും കൂടെ കളർ കിട്ടിയിട്ടുണ്ട് ഇതും കുറഞ്ഞൊരു ലൈറ്റ് കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് കളറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ ഒരല്പം ഒരു ടീസ്പൂണ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്യാത്ത ക്രീമാണ് എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിൽ ഒരല്പം കളറാക്കിയതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കളറിൽ നിന്ന് ഒരല്പം കൂടെ ഡാർക്ക് നമുക്ക് കിട്ടും ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ആക്കി കൊടുക്കുക അപ്പോൾ നേരത്തെ നമ്മൾ പൈപ്പ് പൈപ്പിംഗ് ക്രീം ക്രീമാക്കിയാൽ അത്ര ക്രീം ഇവിടെ ആവശ്യം വരുന്നില്ല ഇതുപോലെ ചില സ്ഥലങ്ങളിൽ മാത്രം ക്രീം ആക്കിയാൽ മതിയാവും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കളറിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ഒരുപാട് കളർ യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ കേക്കിന് നല്ല കളർ കിട്ടുകയും ചെയ്യും കളർ ചേർക്കുന്നത് കൊണ്ടുള്ള കൈപ്പ് രസമൊന്നും നമുക്കിതിന് വരുന്നില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ആ പ്രോബ്ലമൊക്കെ നമുക്ക് മാറും അപ്പോൾ സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി ശരിക്കും നമ്മുടെ ഫിനിഷിങ് ആയിട്ടുള്ള കേക്കിന് നമുക്ക് കിട്ടും സ്ക്രാപ്പർ വെച്ചിട്ട് മുകൾ വശം കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഓയിൽ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഓയിൽ ബ്രഷ് വെച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കേക്ക് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ചെയ്യണം സെറ്റായതിനു ശേഷം നമുക്കിതുപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതുപോലെ ബ്രഷ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡിസൈൻ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ഇതുപോലെ മുകളിലേക്കൊന്ന് വലിച്ചു കൊടുത്ത ശേഷം നമ്മുടെ കഴുകി കഴുകിയെടുത്തതിന് ശേഷമാണ് പിന്നെ രണ്ടാമത് യൂസ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ക്രീം നമുക്ക് എല്ലായിടത്തും ക്രീമാകും മുകൾ വശം ഇതുപോലെ ഒന്ന് ചരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുകൾ വശം നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് മുകളിലേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് ഒന്നും കൂടെ ഞാൻ ഇതുപോലെ ബ്രഷ് കേക്ക് എടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴേക്കും മുകളിലേക്കും ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിസൈനാണ് കിട്ടുക നല്ല അടിപൊളി ഡിസൈനാണ് കാണാൻ കേക്ക് നല്ല ലുക്ക് ഉണ്ട് വീഡിയോയിൽ അത്ര ഒരു ക്ലിയറിൽ കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ലുക്ക് ഉണ്ടാവും നമ്മുടെ കേക്കിന് ഇതുപോലെ ബ്രഷ് മുകളിലേക്കും താഴേക്കും ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കിട്ടും ഇതിന് മുകളിൽ ഫ്ലവർ വെക്കുന്ന സമയത്ത് നല്ല ഒരു ഡിസൈനായിട്ട് വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ക്രീം ക്രീമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴുകിയതിന് ശേഷം മാത്രം കേക്കിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി കേക്ക് ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബെല്ലേക്കും പ്രെസ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇവിടെ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് മുകളിലൊരു ഫ്ലവറും അതുപോലെ തന്നെ സൈഡിലായിട്ട് മൂന്ന് ഫ്ലവറും ടോപ്പറും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കേക്കിൻ്റെയും ഇതുപോലെ റിബണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ രാസമലായിയുടെ കേക്കാണ് ചെയ്തിട്ടുള്ളത് രാസമലായിൻ്റെ വീഡിയോ കേക്ക് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ താതിൻ്റെ ലിങ്ക് കൊടുക്കാം അത് കണ്ടു നോക്കിയാൽ മതി രണ്ടും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം കമൻറ്റിലൂടെ അറിയിക്കണം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടെ കൂടെയുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഞാൻ നല്ലൊരു അടിപൊളി വേറെ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്